أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ഇന്ന് ഞാൻ പരാമർശിക്കാൻ പോകുന്ന ബദരി സഹാബിയുടെ പേര് ഹസ്രത്ത് ഹിലാൽ എന്നാണ്. ഹസ്രത്ത് ഹിലാൽ ബിൻ ഉമയ്യ വാഖഫി എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. ഇദ്ദേഹം അൻസാറിന്റെ ഗോത്രമായ ഔസിന്റെ കുടുംബം ബനു വാക്കിഫുമായിട്ട് ബന്ധമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ഉമയ്യ ബിൻ ആമിർ എന്നും മാതാവിന്റെ പേര് ഉനൈസ ബിൻ ഹിദം എന്നും ആയിരുന്നു. അവർ അതത് കുൽസും ബിൻ ഹിദമിന്റെ സഹോദരിയായിരുന്നു. കുൽസും ബിൻ ഹിദം ആ സഹാബിയാണ്. ആരുടെ വീട്ടിലാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റത്ത് ചെയ്ത് മദീനയിലേക്ക് വരുന്ന അവസരത്തിൽ ഖുബായിൽ താമസിച്ചത്. ഹസ്രത്ത് ഹിലാൽ ബിൻ ഉമയ്യ രണ്ട് വിവാഹം കഴിച്ചതായി കാണാൻ സാധിക്കുന്നതാണ്. ഒരാൾ ഫരീഹ് ബിൻത് മാലിക് ബിൻ ദുഖം, മറ്റൊന്ന് മുലൈക്ക ബിൻത് അബ്ദുല്ലയുമായി. ഹസ്രത്ത് ഹിലാലിന്റെ രണ്ട് ഭാര്യമാർക്കും ഇസ്ലാം സ്വീകരിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ അവർ ബൈഅത്ത് ചെയ്തു. ഹസ്രത്ത് ഹിലാൽ ബിൻ ഉമയ്യ പഴയകാലത്ത് ഇസ്ലാം സ്വീകരിച്ച ആളായിരുന്നു. അദ്ദേഹം ബനു വാഖിഫ് ഗോത്രത്തിന്റെ ബിംബങ്ങളെ തകർത്തിരുന്നു. മക്ക വിജയ ദിവസം അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ പതാക അദ്ദേഹത്തിന്റെ പക്കലാണ് ഉണ്ടായിരുന്നത്. ഹസ്രത്ത് ഹിലാൽ ബിൻ ഉമയ്യ ബദർ ഉഹദ് യുദ്ധങ്ങളിലും അതിനുശേഷമുള്ള യുദ്ധങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിക്കുകയുണ്ടായി. എന്നാൽ തബൂക്ക് യുദ്ധത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇബ്നു ഹിഷാം ബദരി സഹാബാക്കളുടെ ലിസ്റ്റ് തന്റെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു. അതിൽ ഹസ്രത്ത് സഹീ ബുഖാരിയിൽ അദ്ദേഹത്തെ ബദരി സഹാബാക്കളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടുണ്ട്. ഹസ്രത്ത് ഹിലാൽ ബിൻ ഉമയ്യ ആ മൂന്ന് അൻസാർ സഹാബാക്കളിൽ പെട്ടാളാണ്. ആരാണോ തബൂക്ക് യുദ്ധത്തിൽ ഒരു കാരണവുമില്ലാതെ വിട്ടുനിന്നത്. മറ്റ് രണ്ട് സഹാബാക്കൾ അബൂബിൻ മാലിക്കും ഹസ്രത്ത് മുറാറ ബിൻ റബിയും ആയിരുന്നു. ഇവരെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഈ ആയത്തും ഇറങ്ങിയിരിക്കുന്നു. വഅലസ്സലാസത്തിൽ ലദീന ഖുല്ലിഫു ഹത്താ ഇദാ ദാഖത്ത് അലൈഹിമുൽ അർളു ബിമാ റഹബത് വദാഖത്ത് അലൈഹിം അൻഫുസുഹും വലന്നു അല്ലാ മൽജാ من الله الا اليه ظنوا ان لا ملجا من الله الا اليه ثم تاب عليهم ليتوبوا ان الله هو التواب الرحيم പിന്നിൽ നിർത്തപ്പെട്ട മൂന്ന് പേർക്കും അവൻ ഔദാര്യം ചെയ്തിരിക്കുന്നു. ഭൂമി വിശാലമായിരുന്നിട്ടുകൂടി അതവർക്ക് ഇടുങ്ങിയതായി തീരുകയും സ്വന്തം ജീവൻ പോലും അവർക്ക് ഭാരമായി തീരുകയും അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ
അവനിലേക്കല്ലാതെ വേറൊരു മാർഗവുമില്ലെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നതുവരെ ആ സ്ഥിതി നീണ്ടുനിന്നു. പിന്നീട് അവർ പശ്ചാത്തപിക്കുന്നതിനായി അള്ളാഹു അവരുടെ നേരെ കാരുണ്യത്തോടെ തിരിഞ്ഞു. തീർച്ചയായും അള്ളാഹു ആണ് വളരെയധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാമയനും. തബൂക്ക് യുദ്ധം 9 ഹിജ്രിയിൽ ആണ് നടന്നത്. സഹീ ബുഖാരിയിൽ ഒരു നീണ്ട റിവായത്തുണ്ട്. അതിൽ ഈ മൂന്ന് സഹാബാക്കളും വിട്ടുനിന്നതിന്റെ കുറിച്ചുള്ള പരാമർശം വിവരിക്കപ്പെട്ടിരിക്കുന്നു. ഹസ്രത്ത് കഅബ് ബിനു മാലിക്കിന്റെ പേരക്കുട്ടി അബ്ദുറഹ്മാൻ തന്റെ പിതാവ് അബ്ദുല്ല ബിൻ കഅബിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഹസ്രത്ത് കഅബ് അന്ധനായപ്പോൾ അദ്ദേഹമാണ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയിരുന്നത്. അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ ഹസ്രത്ത് കഅബ് ബിനു മാലിക്കിനെ ഈ സംഭവം വിവരിക്കുന്നതായി കേട്ടിട്ടുണ്ട്. ഇതൊരു നീണ്ട ദീർഘമായ നിവേദനമാണ് ഹസ്രത്ത് കഅബുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഹാബി ഹസ്രത്ത് ഹിലാൽ ബിൻ ഉമയ്യ ആണ്. ഇദ്ദേഹത്തെ കുറിച്ചുള്ള പരാമർശം ഇതിനിടക്ക് വരുന്നു. ഏതായിരുന്നാലും അദ്ദേഹം പറയുന്നു, ഹസ്രത്ത് കഅബ് ബിൻ മാലിക്കിനെ അദ്ദേഹം ഈ ഒരു സംഭവം ഇരിക്കുന്നത് കേട്ടു. അദ്ദേഹം പിന്നിലായിപ്പോയ സംഭവം, അതായത് തബൂക്കിലെ സംഭവം, ഹസ്രത്ത് കഅബ് പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യുദ്ധത്തിലും വിട്ടുനിന്നിട്ടില്ല. ഏതെല്ലാം യുദ്ധങ്ങളാണോ അവിടുന്ന് നടത്തിയിട്ടുള്ളത്, എന്നാൽ തബൂക്ക് യുദ്ധം ഒഴിച്ച് അതെ ബദർ യുദ്ധത്തിലും വിട്ടുനിന്നിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടും അത് കാരണം നീരസം കാട്ടിയിരുന്നില്ല. ആരാണോ അതിൽ നിന്ന് വിട്ടുനിന്നത്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളുടെ സംഘത്തെ തടയുന്നതിന് എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പുറപ്പെട്ടു പോയത്. എന്നാൽ ഫലം ഇതായിരുന്നു, ഉദ്ദേശിക്കാതെ തന്നെ അള്ളാഹു അവർക്ക് യുദ്ധം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവുകയും ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ടി വരികയും ചെയ്തു. ഞാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖബയുടെ രാത്രിയും കൂടെ ഉണ്ടായിരുന്നു. ബദറിലെ സംഭവം ഇരിക്കുകയാണ്. ഞാൻ ബദറിൽ പങ്കെടുത്തിരുന്നില്ല, എന്നാൽ അതിൽ പങ്കെടുക്കാത്തത് കൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിഷ്ടം കാണിച്ചിരുന്നില്ല. ഏതായിരുന്നാലും പറയുന്നു, ഞങ്ങൾ ഇസ്ലാമിൽ അടിയുറച്ച് നിൽക്കും എന്നുള്ള ഉറച്ച കരാറും വാഗ്ദാനവും ചെയ്തപ്പോൾ ഉഖബയിൽ വെച്ചുകൊണ്ട് ഞാൻ ആ രാത്രിക്ക് പകരം എനിക്ക് ബദറിൽ ഉൾപ്പെട്ടാൽ അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ബദർ ആളുകളിൽ അതിനേക്കാൾ കൂടുതൽ പ്രസിദ്ധമാണ്. എന്റെ അവസ്ഥ ഇപ്രകാരമായിരുന്നു, ഞാൻ ഇത്രമാത്രം ആരോഗ്യവാനോ സമൃദ്ധിയിലോ ആയിരുന്നില്ല. എത്രമാത്രമാണോ ഞാൻ ആ സമയത്ത്, അതായത് ആ യുദ്ധത്തിന്റെ അവസരത്തിൽ, വിട്ടുനിന്ന അവസരത്തിൽ ഞാൻ ഉണ്ടായിരുന്നത്, അതായത് തബൂക്കിന്റെ അവസരത്തിൽ. പറയുന്നു, അള്ളാഹുവാണ് സത്യം, ഇതിനുമുമ്പ് ഒരിക്കലും തന്നെ എന്റെ പക്കൽ യാത്രക്കുള്ള രണ്ടൊട്ടകങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നില്ല. ആ യുദ്ധത്തിന്റെ ഇടക്ക് ഞാൻ യാത്രക്കായി രണ്ട് ഒട്ടകങ്ങളെ ഒരുമിച്ച് വെച്ചിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും യുദ്ധത്തിന് ഉദ്ദേശിച്ച അവിടുന്ന് അതിനെ രഹസ്യമായി വെക്കുമായിരുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പോകുന്നതിനായി പുറപ്പെടുമായിരുന്നു. പൊതുവിൽ ഇപ്രകാരമായിരുന്നു യുദ്ധത്തിന്റെ ഒരു സ്ട്രാറ്റജി. കാരണം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി അത് രഹസ്യമായി വെക്കും, മറ്റൊന്ന് യാത്ര ദീർഘമായി ചെയ്യും, അല്ലെങ്കിൽ വഴിമാറി സഞ്ചരിക്കും. ഏതായിരുന്നാലും യുദ്ധം നടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധത്തിൽ കഠിനമായ ചൂടുള്ളപ്പോഴാണ് പുറപ്പെട്ടത്, അതായത് തബൂക്ക് യുദ്ധത്തിന്. അങ്ങേക്ക് മുമ്പിൽ ദീർഘ ദൂരയാത്രയും ജനശൂന്യമായ പ്രദേശങ്ങളും ശത്രുക്കളുമാണ് അങ്ങേക്ക് മുന്നിലുണ്ടായിരുന്നത്. അവർ വലിയ സംഖ്യയിലുണ്ടായിരുന്നു. അവിടുന്ന് മുസ്ലിങ്ങളോട് അവരിലയിൽ വിവരിച്ചു നൽകി, അവർ തങ്ങളുടെ ആക്രമണത്തിനായി തയ്യാറെടുപ്പ് നടത്തേണ്ട മുറയനുസരിച്ച് തയ്യാറെടുപ്പ് നടത്തുന്നതിനു വേണ്ടി. ഈ യുദ്ധത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യവും രഹസ്യമായി വെച്ചില്ല. അതായത് പറഞ്ഞു, ഇന്ന സ്ഥലത്താണ് നമ്മൾ പോകേണ്ടത്, ഇന്ന ആളുകളാണ് നമ്മുടെ ശത്രുക്കൾ, അതുകൊണ്ട് നല്ലപോലെ തയ്യാറെടുപ്പ് നടത്തുക. പറയുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ആ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞുകൊടുത്തു, എവിടേക്കാണോ അവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. മുസ്ലിങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊപ്പം വലിയ തോതിലുണ്ടായിരുന്നു. ഹദ്രത്ത് കഅബ് പറയുമായിരുന്നു, ഒരാളും തന്നെ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. എന്നാൽ അയാൾ വിചാരിച്ചിരുന്നു, അയാൾ വിട്ടുനിന്നാൽ അത് അങ്ങയിൽ മറഞ്ഞിരിക്കും, ഏതുവരെ എന്നാൽ അതിനെക്കുറിച്ച് അള്ളാഹു ഏതെങ്കിലും ഒരു വഹി ഇറക്കുന്നില്ലയോ. റസൂൽ തിരുമേനി സല്ലല്ലാഹു വസല്ലം ഈ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ പഴങ്ങൾ പഴുത്തിരുന്നു, നല്ല തണലുണ്ടായിരുന്നു, അതായത് കാലാവസ്ഥയും ചൂടുള്ളതായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു വസല്ലം യാത്രക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തി.
റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മുസ്ലിങ്ങളും പുറപ്പെട്ടു. പറയുന്നു, ഞാൻ രാവിലെ പോകും, ഞാനും അവരോടൊപ്പം യാത്രാ സാധനങ്ങൾക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നതിനായി, യാത്രക്കുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതിന് വേണ്ടി. എന്നാൽ ഞാൻ തിരിച്ചു വരും ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. ഉദ്ദേശം വെച്ച് പുറപ്പെടും, എന്നാൽ വൈകുന്നേരം തിരിച്ചു വരും, തയ്യാറെടുപ്പൊന്നും ചെയ്യുകയില്ല. ഞാൻ എന്റെ ഹൃദയത്തിൽ പറയുമായിരുന്നു, എനിക്ക് തയ്യാറെടുപ്പ് നടത്താൻ സാധിക്കും, എന്റെ കയ്യിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. പറയുന്നു, ഏതായിരുന്നാലും ഈ ഒരു ചിന്ത എന്നെ അലസതയിലാക്കി. ഏതുവരെ എന്നാൽ ആളുകൾ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം രാവിലെ പുറപ്പെടുകയും ചെയ്തു. മുസ്ലിങ്ങളും അങ്ങയോടൊപ്പം പുറപ്പെട്ടു. ഞാൻ എന്റെ യാത്രക്കുള്ള തയ്യാറെടുപ്പായി ഒന്നും ചെയ്തിരുന്നില്ല. ഞാൻ വിചാരിച്ചു, അങ്ങയുടെ യാത്ര പുറപ്പെട്ടതിന് ശേഷം ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷം പുറപ്പെടാം, അതിനുശേഷം അവരുമായി പോയി കാണാം. കാരണം എല്ലാ കാര്യങ്ങളും എന്റെ പക്കലുണ്ടായിരുന്നു, എനിക്ക് എളുപ്പത്തിൽ അത് ചെയ്യാൻ സാധിക്കുന്നു. ഏതായിരുന്നാലും പറയുന്നു, അവർ പോയതിനു ശേഷം അടുത്ത ദിവസം രാവിലെ ഞാൻ പോയി സാധനങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി. വീണ്ടും ഞാൻ തിരിച്ചു വന്നു, ഒന്നും ചെയ്തില്ല. പിന്നീട് ഞാൻ അടുത്ത ദിവസം, അതായത് മൂന്നാമത്തെ ദിവസവും പോയി തിരിച്ചു വന്നു, ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചില്ല. ഈ അവസ്ഥ തന്നെ നിലനിന്നു. ഏതുവരെ എന്നാൽ വേഗത്തിൽ യാത്ര ചെയ്തുകൊണ്ട് സൈന്യം വളരെയധികം മുന്നിലായി. ഞാനും പുറപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നു, അവരെ കണ്ടുമുട്ടാൻ ഉദ്ദേശിച്ചിരുന്നു. ഒരുപക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ, എന്നാൽ എനിക്കതിനുള്ള ശക്തി ലഭിച്ചില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയതിനു ശേഷം ഞാൻ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ, ചുറ്റിക്കറങ്ങുമ്പോൾ എന്നെ ഈ കാര്യം ദുഃഖിപ്പിക്കുമായിരുന്നു. കാരണം ഞാൻ അത്തരത്തിലുള്ള ആളുകളെ മാത്രമേ കണ്ടുകൊണ്ടിരുന്നത്. അവരെ കാപട്യം കാരണം നിന്ദയോടു കൂടിയാണ് നോക്കിക്കണ്ടിരുന്നത്. വിട്ടുനിന്നവരിൽ അധിക പേരും ഞാൻ മദീനയിലെ വഴികളിലൂടെ ഇറങ്ങുമ്പോൾ അവരെയാണ് കണ്ടിരുന്നത്. അവരെക്കുറിച്ച് പൊതുവിൽ ഈ ഒരു ചിന്തയാണ് ഉണ്ടായിരുന്നത്, അവരിൽ കാപട്യം നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബലഹീനരായ ആളുകൾ. അത്തരം വ്യക്തികൾ ആർക്കാണോ അള്ളാഹു വൈകല്യം ഉള്ളവരാക്കി വെച്ചിരിക്കുന്നത്, അംഗവൈകല്യമുള്ളവർ, അതല്ലെങ്കിൽ ഭീരുക്കളും ആരുടെ ഹൃദയങ്ങളിലാണ് കാപട്യമുള്ളത്, അവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഏതായിരുന്നാലും പറയുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിൽ എത്തുന്നതിന് മുമ്പ് എന്നെ ഓർത്തില്ല, എന്നെ കുറിച്ചൊന്നും ചോദിച്ചില്ല. അവിടുന്ന് തബൂക്കിൽ ആളുകളോടൊപ്പം ഇരിക്കുകയായിരുന്നു. അവിടുന്ന് ചോദിച്ചു, കഅബ് എവിടെയാണ്? ബനു സലമയിൽ നിന്ന് ഒരാൾ പറഞ്ഞു, യാ റസൂലുള്ളാ, അയാളെ അയാളുടെ രണ്ട് പുതപ്പുകൾ അയാളുടെ ഇടതും വലതും തിരിഞ്ഞു നോക്കുന്നതിൽ നിന്ന് തടഞ്ഞിരിക്കുകയാണ്. അതായത് ഒരുപക്ഷെ ഒന്ന് പണം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അഹങ്കാരം ഉണ്ടായിരിക്കുന്നു, അതുകൊണ്ടാണ് അയാൾക്ക് വരാൻ സാധിക്കാത്തത്. ഹദ്രത്ത് മുആദ് ബിൻ ജബൽ ഇത് കേട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കാര്യം എത്രമാത്രം മോശമായതാണ്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു കാര്യവുമില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ളാ, അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല അനുഭവം മാത്രമാണുള്ളത്. കഅബിനെ കുറിച്ച് ഞങ്ങളുടെ അനുഭവം ഇതുവരെ നല്ലതാണ്. അയാളിൽ ഏതെങ്കിലും അഹങ്കാരമോ ഏതുവിധത്തിലുള്ള അഹംഭാവമോ കാപട്യമോ ഇല്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടുകൊണ്ട് നിശബ്ദനായിരുന്നു. ഹദ്രത്ത് കഅബ് ബിൻ മാലിക് പറയുമായിരുന്നു, എനിക്ക് ഈ വാർത്ത ലഭിച്ചപ്പോൾ അവിടുന്ന് തിരിച്ചു വരികയാണ്, അതായത് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അപ്പോൾ എനിക്ക് വ്യാകുലത ഉണ്ടായി, ഞാൻ തെറ്റായ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് നാളെ അങ്ങയുടെ അനിഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുക? എന്തെങ്കിലും കാരണം പറയണം. തന്റെ വീട്ടുകാരിൽ നിന്ന് എല്ലാ അഭിപ്രായം പറയാൻ കഴിയുന്നവരോടും ഞാൻ ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചു. ആളുകളോട് ചോദിച്ചു, എന്ത് കാരണമാണ് പറയാൻ സാധിക്കുക? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ എത്താൻ പോകുന്നു എന്ന് പറയപ്പെട്ടപ്പോൾ എന്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാ തരത്തിലുള്ള തെറ്റായ ചിന്തകളും പുറത്തുപോയി. ഒരൊഴുകഴിവും കാരണവും ഉണ്ടായിരുന്നില്ല, എല്ലാം പുറത്തുപോയി. ഞാൻ മനസ്സിലാക്കി, ഞാൻ ഒരിക്കലും തന്നെ അങ്ങനെ അങ്ങയുടെ കോപത്തിൽ നിന്ന് അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഏതൊന്നിനാണോ കളവുള്ളത് ഞാൻ രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങയോട് സത്യം പറയാൻ ഉറച്ചു തീരുമാനം എടുത്തു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതനായി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ നിന്ന് മടങ്ങി വന്നാൽ ആദ്യം പള്ളിയിൽ പോകുമായിരുന്നു. അതിൽ രണ്ട് റക്കാത്ത് നഫൽ നമസ്കരിക്കും, പിന്നീട് ആളുകളെ കാണുന്നതിനായി ഇരിക്കുമായിരുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്തപ്പോൾ വിട്ടുനിന്ന ആളുകൾ അങ്ങയുടെ അടുത്ത് വന്നു, പോകാതിരുന്നവർ അവിടെ ചെന്നു. എന്നിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാരണങ്ങൾ വിവരിക്കാൻ തുടങ്ങി. ഓരോരുത്തരും ഒഴുകഴി പറയാൻ തുടങ്ങി, എന്തെല്ലാം കാരണങ്ങളായിരുന്നു അവർ പോകാതിരിക്കുന്നതിനായി. സത്യം ചെയ്യാൻ തുടങ്ങി. അത്തരം ആളുകൾ 80-ൽ കുറച്ച് കൂടുതലായിരുന്നു. ഇത്തരത്തിൽ സത്യം ചെയ്തുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ഒഴിവുകൾ പറഞ്ഞവർ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പ്രത്യക്ഷമായ ഒഴിവുകൾ അംഗീകരിച്ചുകൊണ്ട് അവരിൽ നിന്ന് ബൈഅത്ത് വാങ്ങിച്ചു. അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തു. അവരുടെ അന്തരംഗം അള്ളാഹുവിനെ ഭ്രമേൽപ്പിക്കുകയും ചെയ്തു. ശരി, പ്രത്യക്ഷത്തിൽ നിങ്ങൾ ഇതാണ് പറയുന്നത് എങ്കിൽ ഞാൻ അത് അംഗീകരിക്കാം. അള്ളാഹു നിങ്ങളുടെ പൊറുക്കലിനുള്ള സംവിധാനം ഒരുക്കട്ടെ. ഈ കാര്യം ഞാൻ അള്ളാഹുവിനെ ഭ്രമേൽപ്പിക്കുന്നു. പിന്നീട് ഞാൻ
റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തു വന്നു. ഞാൻ അങ്ങേക്ക് സലാം പറഞ്ഞപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നീരസമുള്ള ആളെ പോലെ പുഞ്ചിരിച്ചു, എന്നിലേക്ക് നോക്കി. നീരസമുള്ള ആളെ പോലെ ഒരു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, മുന്നോട്ട് വരിക. ഞാൻ വന്നു. എന്നിട്ട് അങ്ങയുടെ മുന്നിലിരുന്നു. അവിടുന്ന് എന്നോട് ചോദിച്ചു, ഏത് കാരണമാണ് താങ്കളെ പിന്നിലാക്കിയത്? എന്തുകൊണ്ട് ഞങ്ങളോടൊപ്പം യാത്ര ചെയ്തില്ല? വാഹനം വാങ്ങിച്ചിരുന്നില്ലേ? ഞാൻ പറഞ്ഞു, അതെ, അള്ളാഹുവാണ് സത്യം, ഞാൻ അങ്ങനെ തന്നെയാണ്. അഥവാ താങ്കളല്ലാതെ ഭൂമിയിലെ മറ്റാരുടെയെങ്കിലും അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ തീർച്ചയായും കാരണം പറഞ്ഞ് അയാളുടെ അനിഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. കാരണം എനിക്ക് സംസാരിക്കുവാനുള്ള കഴിവ് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്ക് നല്ലപോലെ കാരണങ്ങൾ മെനയാൻ അറിയാം, എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. എന്നാൽ അള്ളാഹുവാണ് സത്യം, എനിക്കറിയാമായിരുന്നു. അഥവാ ഞാൻ ഇന്ന് താങ്കളോട് ഏതെങ്കിലും തെറ്റായ കാര്യം പറയുകയും അതിൽ താങ്കൾ തൃപ്തിപ്പെടുകയും അള്ളാഹു താങ്കളെ എന്റെ മേൽ അനിഷ്ടമുള്ളവനാക്കി തീർക്കും, എനിക്ക് സംസാരിച്ച അനിഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. എന്നാൽ അള്ളാഹുവിന്റെ അനിഷ്ടം അത് മുഖേന വെളിപ്പെടുക ഏതെങ്കിലും ഒരു സമയത്ത് അത് താങ്കൾക്ക് അറിയാനും സാധിക്കും. പറയുന്നു, അഥവാ താങ്കളോട് സത്യമായ കാര്യം പറഞ്ഞാൽ അത് കാരണം താങ്കൾ എന്നോട് നീരസപ്പെട്ടാൽ ഞാൻ അതിൽ അള്ളാഹുവിന്റെ വിട്ടുവീഴ്ചയെ മാപ്പിനെ പ്രതീക്ഷിക്കുന്നു. താങ്കൾ സത്യമായ കാര്യം കൊണ്ട് നീരസപ്പെടുകയാണ് എങ്കിലിക്കുന്നു, അള്ളാഹു എന്നോട് മാപ്പോടുകൂടി പെരുമാറുന്നതായിരിക്കും. പിന്നീട് അതിർത്ത് കബ് പറഞ്ഞു, അങ്ങനെയല്ല, അള്ളാഹുവാണ് സത്യം, എനിക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. കാരണം പറയാനാണെങ്കിൽ ഒരു കാരണം ഉണ്ടായിരുന്നില്ല. അള്ളാഹുവാണ് സത്യം, ഞാൻ ഒരിക്കലും തന്നെ ഇത്രമാത്രം ആരോഗ്യവാനും സമൃദ്ധിയുള്ളവനുമായിരുന്നില്ല. ഏതു പ്രകാരമാണോ ഞാൻ ഇപ്പോൾ ഉള്ളത്, എപ്പോഴാണോ താങ്കളിൽ നിന്ന് ഞാൻ പിന്നിലായി പോയത്? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടതിനു ശേഷം പറഞ്ഞു, ഇദ്ദേഹം സത്യമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് അവിടുന്ന് പറഞ്ഞു, എഴുന്നേൽക്കുക, അള്ളാഹു താങ്കളെക്കുറിച്ച് എന്തെങ്കിലും തീരുമാനം കൽപ്പിക്കുന്നത് വരെ എന്റെ മുന്നിൽ നിന്ന് ഇപ്പോൾ പോയിക്കൊള്ളുക. ഞാൻ എഴുന്നേറ്റ് പോയി. ബനു സൽമയിൽ നിന്ന് ചിലരും എന്റെ കൂടെ പിന്നാലെ വന്നു. അവർ എന്നോട് പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഞങ്ങൾക്കറിയില്ല നിങ്ങൾ ഇതിനു മുമ്പ് ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. നിങ്ങൾ ഇതും ചെയ്യാൻ സാധിക്കുകയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിരുന്നു. അങ്ങേക്ക് പിന്നിൽ പോയവർ, വിട്ടുനിന്നവർ അങ്ങയുടെ മുമ്പ് ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിരുന്നു. ഒരുപാട് 80 ആളുകൾ അത് ഒഴിവുകഴിവ് പറഞ്ഞിരുന്നു. അത് മുമ്പ് പറഞ്ഞു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നത് തന്നെ നിങ്ങളുടെ ഈ പാപം പൊറുക്കപ്പെടാൻ മതിയായതായി. കഅബ് പറയുന്നു, അള്ളാഹുവാണ് സത്യം, ഇവർ എന്നെ പഴി പറഞ്ഞുകൊണ്ടേ ഞാനും തീരുമാനിച്ചു മടങ്ങിപ്പോകാം. എന്നിട്ട് തന്നെ സ്വയം വ്യാജനാക്കി കളയാം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സമക്ഷം മടങ്ങിച്ചെല്ലാം, ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം തെറ്റാണ്, എന്നിട്ട് എന്തെങ്കിലും ഒരു കാരണം പറയാം. എന്നാൽ പറയുന്നു, പിന്നീട് ഞാൻ ആളുകളോട് ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞവരോട് നിങ്ങൾ ചെയ്ത് തെറ്റാണ് എന്ന് പറഞ്ഞവരോട് സത്യമായ കാര്യം എന്തിനാണ് പറഞ്ഞത്? ഞാൻ അവരോട് ചോദിച്ചു, എന്നെ വഴിതെറ്റിക്കാൻ ഉദ്ദേശിച്ചവരോട് അല്ലെങ്കിൽ തെറ്റായ പ്രവൃത്തിക്ക് എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നവരോട് എന്നോടൊപ്പം മറ്റാരെങ്കിലും ഉണ്ടോ? ആരാണോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിധത്തിൽ കാര്യങ്ങൾ ഏറ്റുപറഞ്ഞിട്ടുള്ളത്? ഞാൻ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ ആരെങ്കിലും സത്യമായ നിലയിൽ പറഞ്ഞിട്ടുണ്ടോ? അവർ പറഞ്ഞു, അതേ, മറ്റു രണ്ടുപേരുണ്ട്, അവരും അത് തന്നെയാണ് പറഞ്ഞത്. ഏതൊന്നാണോ നിങ്ങൾ പറഞ്ഞത് അവർക്കും അതേ മറുപടിയാണ് ലഭിച്ചത്. ഏതൊന്നാണോ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്? ഞാൻ ചോദിച്ചു, അവരാരൊക്കെയാണ്? അതിൽ ഒന്ന് മുറാറ ബിൻ റബി അംരിയാണ്, മറ്റൊരാൾ ഹിലാ ബിൻ ഉമയ്യ വാഖഫിയാണ്. കഅബ് പറഞ്ഞു, അവർ എന്നോട് അത്തരത്തിലുള്ള നല്ല രണ്ടാളുകളെ കുറിച്ച് പറഞ്ഞു. അവർ ബദറിൽ പങ്കെടുത്തവരായിരുന്നു. ഇവർ രണ്ടുപേരിലും എനിക്ക് മാതൃകയുണ്ടായിരുന്നു. ആളുകൾ ആ രണ്ടുപേരെ കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ അടുത്ത് നിന്ന് പോന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളെ ഞങ്ങളോട് സംസാരിക്കുന്ന വിലക്കി. രണ്ടുപേര് കൂടി ഉണ്ട് എന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ചിന്ത ഉണ്ടായി, ഇവർ രണ്ടുപേരും ശരിക്കും നല്ല ആളുകളാണ്, ബദറിലും പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി അവരോടൊപ്പം ചേരുന്നതാണ്, ഒരു തെറ്റായ ഒഴിവഴിവും പറയുന്നതല്ല. പറയുന്നു, ഞാൻ അവിടെ നിന്ന് പോയി. ഇതിനിടക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളോട് ഞങ്ങളോട് സംസാരിക്കുന്നതിലേക്കി, അതായത് ഒരു തരത്തിലുള്ള മുക്കാത്തിയ ആയിത്തീർന്നു. അതിൽ രണ്ടുപേർ അവരിൽപ്പെട്ടവരായിരുന്നു. ആ അങ്ങയിൽ നിന്ന് വിട്ടുനിന്നത് ആളുകൾ ഞങ്ങളെ അറിയുകയില്ല എന്ന തരത്തിൽ പെരുമാറാൻ തുടങ്ങി. വിലക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മുന്നിൽ വരാറുണ്ടായിരുന്നില്ല, ഞങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുമായിരുന്നു. ഏതുപോലെ ഞങ്ങളെ അറിയുക തന്നെയില്ല. ഏതുവരെ എന്നാൽ
ഭൂമിയും എനിക്ക് വളരെ ഇടുങ്ങിയതായി തോന്നും. എന്നാൽ ഞാൻ അറിയുന്ന ഒന്നായിരുന്നില്ല അത്. മദീനയിലെ ഇടവഴികൾ, ഈ നഗരം, ഈ ഭൂമിയെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം തികച്ചും അപരിചിതമായി തീർന്നു. എനിക്ക് അത് മുമ്പ് ഞാൻ അറിയുന്നത് പോലെ ആയിത്തീർന്നില്ല. ഞാൻ ഒരു പുതിയ സ്ഥലത്ത് വന്നതുപോലെ എനിക്ക് തോന്നുമായിരുന്നു. കാരണം ആളുകൾ എന്നിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. പറയുന്നു, ഏതായിരുന്നാലും ഈ അവസ്ഥയിൽ അന്ധരാത്രികൾ കഴിഞ്ഞു. എന്റെ കൂടെ ഉള്ളവർ മറ്റു രണ്ടുപേർ, ഹസ്രത്ത് ഹിലാലു ബിൻ ഉമയ്യയും ഹസ്രത്ത് മുറാറ ബിൻ റബിയും, അവർ അങ്ങേയറ്റം ലജ്ജിതരായിത്തീർന്നു. അവരുടെ അവസ്ഥ ഇതായിരുന്നു: അവർ തങ്ങളുടെ വീടുകളിൽ ഇരുന്ന് കരയാൻ തുടങ്ങി. അവർ തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്തു തന്നെ ഇറങ്ങാറുണ്ടായിരുന്നില്ല. ഹസ്രത്ത് ഹിലാലും മറ്റും ഹസ്രത്ത് ഹിലാൽ വീട്ടിൽ തന്നെ ഇരുന്ന് സ്ഥിരമായി വീട്ടിലിരുന്ന് കരയുകയായിരുന്നു. പറയുന്നു, കബ് പറയുന്നു, ഞാൻ അവരിൽ കൂടുതൽ യുവാവായ ആളായിരുന്നു. അവരെക്കാൾ കൂടുതൽ പ്രയാസം സഹിക്കാൻ കഴിയുന്ന ആളായിരുന്നു. ഞാൻ പുറത്ത് ഇറങ്ങുകയും മുസ്ലിങ്ങൾക്ക് ഞാൻ അവരെ പോലെ വീടുകളിൽ ഇരുന്ന് കരയുന്നില്ല, ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഞാൻ പുറത്തിറങ്ങുകയും ചെയ്യുമായിരുന്നു. മുസ്ലിങ്ങളോടൊപ്പം നമസ്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. പള്ളിയിലും വരാറുണ്ടായിരുന്നു. മാർക്കറ്റുകളിലും കറങ്ങി നടക്കുമായിരുന്നു. എന്നാൽ എന്നോട് ആരും തന്നെ സംസാരിക്കണ്ടായിരുന്നില്ല. ഞാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തു പോകുമായിരുന്നു. പള്ളിയിൽ സദസ്സ് നടക്കുമായിരുന്നു. ഞാൻ അവിടെയും പോകാറുണ്ടായിരുന്നു. അങ്ങേക്ക് സലാം പറയുമായിരുന്നു. അവിടുന്ന് നമസ്കാരത്തിന് ശേഷം തന്റെ സ്ഥലത്തിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ പറയുമായിരുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് മറുപടി പറയാൻ ചുണ്ടനക്കിയിട്ടുണ്ടോ എന്ന് നോക്കുമായിരുന്നു. അങ്ങയുടെ അടുത്തു നിന്ന് നമസ്കരിക്കുമായിരുന്നു. ഇടം കണ്ണിട്ട് അങ്ങയെ ഞാൻ നോക്കുമായിരുന്നു. നമസ്കരിക്കാൻ തുടങ്ങിയാൽ അവിടുന്ന് എന്നിലേക്ക് നോക്കുമായിരുന്നു. ഞാൻ അങ്ങയിലേക്ക് ശ്രദ്ധിച്ചാൽ അവിടുന്ന് എന്നിൽ മുഖം തിരിക്കുമായിരുന്നു. ആളുകളുടെ ഈ പെരുമാറ്റം എന്നിൽ നീണ്ടുപോയപ്പോൾ ഞാൻ ഹദ്റത്ത് അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹുവിന്റെ തോട്ടത്തിൽ ചാടിക്കടന്നു. എന്റെ പിതൃ സഹോദരന്റെ പുത്രനായിരുന്നു അദ്ദേഹം. എനിക്ക് എല്ലാ ആളുകളെക്കാളും പ്രിയപ്പെട്ടവനായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവാണ് സത്യം. അദ്ദേഹം എനിക്ക് സലാമിന് മറുപടി പോലും നൽകിയില്ല. ഞാൻ പറഞ്ഞു, അബൂ ഖതാദ, ഞാൻ നിന്നോട് അള്ളാഹുവിന് സത്യം ചെയ്തുകൊണ്ട് ചോദിക്കുന്നു. നിനക്കറിയാമോ ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു എന്ന്. അദ്ദേഹം നിശബ്ദനായിരുന്നു. വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹത്തോട് സത്യം ചെയ്തപ്പോൾ അദ്ദേഹം വീണ്ടും നിശബ്ദനായിരുന്നു. മൂന്നാമത്തെ തവണ ചോദിച്ചു. അദ്ദേഹത്തോട് സത്യം ചെയ്തു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവും അവന്റെ റസൂലുമാണ് നന്നായി അറിയുക, സ്നേഹിക്കുന്നുണ്ടോ ഇല്ലേയെന്ന്. ഇത് കേട്ട് എന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. ഞാൻ അവിടെ നിന്ന് മതിൽ ചാടി തിരിച്ചു പോന്നു. പിന്നീട് അതിർത്തി കഅബ പറയുമായിരുന്നു, ഇതിനിടയ്ക്ക് മദീനയിലെ മാർക്കറ്റിലൂടെ ഞാൻ പോവുകയായിരുന്നു. ഞാൻ എന്താണ് കാണുന്നത്? ശ്യാം വാസികളിൽപ്പെട്ട ഒരു നിപ്തി മദീനയിൽ ദാനം വിൽക്കാനായി വന്നിരിക്കുകയായിരുന്നു. അയാൾ പറയുന്നുണ്ടായിരുന്നു, കഅബ് ബിൻ മാലിക്കിനെ കുറിച്ച് ആരാണ് എനിക്ക് വിവരം നൽകുക. ഇത് കേട്ട് ആളുകൾ ആംഗ്യ മുഖേന പറഞ്ഞു. അയാൾ എന്റെ അടുത്ത് വന്നപ്പോൾ അയാൾ ഖസാനിലെ രാജാവിന്റെ ഒരു കത്ത് എനിക്ക് നൽകി. അതിൽ ഈ ഒരു വിഷയമാണ് ഉണ്ടായിരുന്നത്: അമ്മാബാദ്, എനിക്ക് ഈ ഒരു വാർത്ത ലഭിച്ചിരിക്കുന്നു. താങ്കളുടെ സുഹൃത്ത് താങ്കളോട് കഠിനകരമായിട്ടാണ് പെരുമാറിയിരിക്കുന്നത്. നിങ്ങളെ ഏകനായി വിട്ടേച്ചിരിക്കുന്നു. നിങ്ങളെ അള്ളാഹു ഏതെങ്കിലും അത്തരത്തിലുള്ള ഒരു വീട്ടിലല്ല ജനിപ്പിച്ചിരിക്കുന്നത്. എവിടെയാണ് നിന്ദ്യതയുള്ളത്? നിങ്ങളെ പാഴാക്കി കളയുന്നതിന് വേണ്ടി നിങ്ങൾ നമ്മെ വന്ന് കാണുക, താങ്കളെ സഹായിക്കുന്നതാണ്. ഞാൻ വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതും ഒരു പരീക്ഷണമാണ്. ഞാൻ ആ കത്തുമായി ഒരു അടുപ്പിന്റെ അടുത്തേക്ക് പോയി ആ കത്തിനെ അതിലേക്കിട്ടു. 50 രാത്രികൾ 40 രാത്രികൾ കടന്നുപോയപ്പോൾ ഞാൻ എന്താണ് കാണുന്നത്? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദേശവാഹകൻ എന്റെ അടുത്തേക്ക് വരികയാണ്. അദ്ദേഹം പറഞ്ഞു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളോട് പറയുന്നു, താങ്കൾ താങ്കളുടെ ഭാര്യയിൽ നിന്ന് വിട്ടു നിൽക്കുക. ഞാൻ ചോദിച്ചു, ഞാൻ അവൾക്ക് തലാക്ക് നൽകണോ? അല്ലാതെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, അവരിൽ നിന്ന് വിട്ടു നിൽക്കുക, അവരുടെ അടുത്തു പോലും പോകരുത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ രണ്ട് സുഹൃത്തുക്കളും മറ്റേ ആളും അവരോടും ഇത് തന്നെ പറഞ്ഞയച്ചു. പറയുന്നു, ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, നിന്റെ വീട്ടുകാരുടെ അടുത്തേക്ക് പോയിക്കൊള്ളുക, ഏതുവരെ അവരുടെ അടുത്ത് താമസിക്കുക, അള്ളാഹു ഇതിനെക്കുറിച്ചൊരു തീരുമാനമെടുക്കുന്നത് വരെ. ഹദ്റത്ത് കഅബ് പറയുമായിരുന്നു, പിന്നീട് ഹിലാൽ ബിൻ ഉമയ്യയുടെ ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഹാബിയുടെ പേര്, അദ്ദേഹത്തിന്റെ ഭാര്യ വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാ, ഹിലാൽ ബിൻ ഉമയ്യ വളരെ വൃദ്ധനാണ്. അയാൾക്കൊരു ജോലിക്കാരനുമില്ല. അഥവാ ഞാൻ ആ അദ്ദേഹത്തെ സേവിക്കുകയാണെങ്കിൽ താങ്കൾ അനിഷ്ടം പ്രകടിപ്പിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, സേവനം ചെയ്തുകൊള്ളുക, ഭക്ഷണം നൽകുക, ജോലികൾ വീട്ടിലേത് ചെയ്തുകൊള്ളുക. എന്നാൽ
അയാൾ നിന്റെ സമീപത്തേക്ക് വരരുത്. അള്ളാഹുവാണ് സത്യം, അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ താല്പര്യവുമില്ല. അള്ളാഹുവാണ് സത്യം ഇന്ന് അന്നു മുതൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ശിക്ഷ ലഭിച്ച മുതൽ, മുക്കാത്തിയ സംഭവിച്ച മുതൽ, ആ ദിവസം മുതൽ ഇരുന്ന് കരയുകയാണ്. എപ്പോഴാണോ അദ്ദേഹത്തിന് ഈ ഒരു പ്രശ്നം ഉണ്ടായത്? പറയുന്നു, എന്റെ അടുത്ത ബന്ധുക്കൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീയും അതിർത്തി കഴബു പറയുകയാണ്, താങ്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയെ കുറിച്ച് അതിർത്തിൽ അനുവാദം വാങ്ങിക്കുക. ഏതുപോലെയാണ് അതിർത്തി ഇബ ഹിലാൽ ഇബ്നു ഉമയ്യ തന്നെ സേവനം ചെയ്യാൻ ഭാര്യയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകിയിരിക്കുന്നത്? താങ്കൾക്കും അതുപോലെ അനുവാദം ലഭിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യത്തെക്കുറിച്ച് ഒരിക്കലും അനുവാദം ചോദിക്കുകയില്ല. എനിക്കെന്തറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് എന്ത് മറുപടിയായിരിക്കും നൽകുക? ഞാനൊരു യുവാവായ ആളാണ്, അതിർത്തി ഹിലാൽ ഒരു വൃദ്ധനായ ആളാണ്, ഞാൻ യുവാവാണ്. അതിനുശേഷം ഞാൻ 10 രാത്രികൾ കൂടി താമസിച്ചു. ഏതുവരെ എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് 50 രാത്രികൾ അന്നത്തേക്ക് പൂർത്തിയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് സംസാരിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ വിലക്കിയതിനുശേഷം 50-ാമത്തെ രാത്രി രാവിലെ ഫജ്ർ നമസ്കരിച്ചതിനു ശേഷം ഞാൻ എന്റെ വീട്ടിന്റെ മേൽക്കൂരയിലായിരുന്നു. ആ അവസ്ഥയിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിരിക്കുന്നുണ്ട്, എന്റെ ജീവൻ എന്നിൽ ഇടുങ്ങിയതായി തീർന്നിരുന്നു, ഭൂമിയും വിശാലമായിട്ട് എനിക്ക് ഇടുങ്ങിയതായി തീർന്നിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ ഒരു വെളിയാളുടെ ശബ്ദം കേൾക്കുകയുണ്ടായി. അയാൾ സല പർവ്വതത്തിൽ, അത് മദീനക്ക് വടക്കുള്ള ഒരു പർവ്വതമാണ്, അതിൽ നിന്നുകൊണ്ട് ഉയർന്ന ശബ്ദത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഓ കഅബുബിൻ മാലിക്, നിനക്ക് സന്തോഷ വാർത്ത. ഇത് കേട്ടപ്പോൾ ഞാൻ സുജൂദിൽ വീണു. ഞാൻ മനസ്സിലാക്കി എന്റെ പ്രയാസം അകന്നുപോയിരിക്കും. എന്നെ വിളിച്ച് സന്തോഷ വാർത്ത നൽകിയപ്പോൾ തീർച്ചയായും എന്റെ സ്വാതന്ത്ര്യത്തിനുള്ള സംവിധാനം ഒരുങ്ങിയിരിക്കുന്നു, പ്രയാസം അകന്നുപോയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹ് നമസ്കരിച്ചതിനു ശേഷം ഈ ഒരു പ്രഖ്യാപനം നടത്തി, അള്ളാഹു കാരുണ്യം കാണിച്ചുകൊണ്ട് നിങ്ങളുടെ തെറ്റിന് മാപ്പാക്കി നൽകിയിരിക്കുന്നു. ഇത് കേട്ടുകൊണ്ട് ആളുകൾ ഞങ്ങൾക്ക് സന്തോഷ വാർത്ത നൽകി. എന്റെ രണ്ട് സുഹൃത്തുക്കളുടെ അടുത്തേക്കും സന്തോഷ വാർത്ത കൊണ്ട് ആളുകൾ ചെന്നു. അതത് ഹിലാലിന്റെയും രണ്ടാമത്തെ സുഹൃത്തിന്റെയും അടുത്തേക്ക്. ഒരാൾ എന്റെ അടുത്ത് കുതിരയെ ഓടിച്ചുകൊണ്ടുവന്നു. അസ്ലം ഗോത്രത്തിലെ ഒരാൾ ഓടി വരികയുണ്ടായി, മലയിൽ കയറി, ഒരു പർവ്വതത്തിൽ കയറി പറയുകയുണ്ടായി. അയാളുടെ ശബ്ദം കുതിരയേക്കാൾ വേഗതയിലെത്തുന്നതായിരുന്നു. അയാളുടെ ശബ്ദം സന്തോഷ വാർത്ത കേൾപ്പിക്കുന്നവനായി ഞാൻ കേട്ടിരുന്നു. ഞാൻ എന്റെ രണ്ട് വസ്ത്രങ്ങളും അഴിച്ചു, അയാൾക്ക് ധരിപ്പിച്ചു. കാരണം അയാൾ എനിക്ക് സന്തോഷ വാർത്ത അറിയിച്ചിരുന്നു. അതാണ് എന്റെ പക്കൽ അപ്പോഴുണ്ടിരുന്നത്. അള്ളാഹുവാണ് സത്യം, ആ സമയത്ത് എന്റെ പക്കൽ അതല്ലാതെ മറ്റൊന്നും വന്നില്ല. ആ രണ്ട് വസ്ത്രമാണ് ഉണ്ടായിരുന്നത്. ആ രണ്ട് വസ്ത്രവും ഞാൻ നൽകുകയും രണ്ട് വസ്ത്രം ഞാൻ താൽക്കാലികമായി കടം വാങ്ങുകയും അത് ധരിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചേരുകയും ചെയ്തു. ആളുകൾ കൂട്ടം കൂട്ടമായി എന്നെ അടുത്തു വരികയും തൗബ സ്വീകരിച്ചതിൽ എനിക്ക് മുബാറക്ബാദി നൽകുകയും ചെയ്തിരുന്നു. പറയുമായിരുന്നു, താങ്കൾക്ക് മുബാറക് ആശംസകൾ, അള്ളാഹു താങ്കളുടെ തൗബ കാരുണ്യം കാണിച്ചുകൊണ്ട് സ്വീകരിച്ചിരിക്കുന്നു. അതിർത്തി കഅബ് പറയുകയാണ്, അവസാനം ഞാൻ പള്ളിയിലെത്തി. ഞാൻ എന്താണ് കാണുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരിക്കുകയാണ്, അങ്ങേക്ക് ചുറ്റും ആളുകളും ഇരിക്കുന്നുണ്ട്. ഹസ്രത്ത് തൽഹ ബിൻ ഉബൈദുള്ള എന്നെ കണ്ടപ്പോൾ ഓടി എന്റെ അടുത്ത് വന്നു, എനിക്ക് കൈ തന്നു, എനിക്ക് മുബാറക്ബാദി നൽകി. മുഹാജിരിങ്ങളിൽ അദ്ദേഹമല്ലാതെ മറ്റാരും തന്നെ എന്റെ അടുത്ത് എഴുന്നേറ്റ് വന്നില്ല. തൽഹയുടെ ഈ കാര്യം ഞാൻ ഒരിക്കലും തന്നെ മറക്കുകയില്ല. ഹസ്രത്ത് കഅബ് പറയുമായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ മറുപടി പറഞ്ഞു, അങ്ങയുടെ മുഖം സന്തോഷം കൊണ്ട് വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. അവിടുന്ന് പറഞ്ഞു, നിനക്ക് സന്തോഷ വാർത്ത, വളരെ നല്ല ദിവസമാണ്. ആ നിന്റെ മാതാവ് നിന്നെ ജനിപ്പിച്ച ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസമാണ്. ഏതെല്ലാം ദിവസങ്ങളാണ് നിന്നിൽ കടന്നുപോയത്? ഞാൻ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഈ സന്തോഷ വാർത്ത താങ്കളുടെ ഭാഗത്ത് നിന്നാണോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഇത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിക്കുമ്പോൾ അങ്ങയുടെ മുഖം ഇത്രമാത്രം വെട്ടിത്തിളങ്ങുമായിരുന്നു. അത് ചന്ദ്രന്റെ ഒരു കഷ്ണമാണെന്ന് തോന്നുമായിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾ അങ്ങയുടെ സന്തോഷം തിരിച്ചറിയുമായിരുന്നു. പറയുന്നു, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, യാ റസൂലുള്ളാഹ, ഈ തൗബ സ്വീകരിച്ചതിന് പകരമായി ഞാൻ എന്റെ സ്വത്ത് മുഴുവൻ നൽകുന്നു, അള്ളാഹുവിന്റെയും റസൂലിനും വേണ്ടി അത് സദഖയായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് കുറച്ച് തങ്ങൾക്ക് വേണ്ടിയും വെച്ചുകൊള്ളുക, അത് നിങ്ങൾക്ക് നല്ലതാണ്. ഞാൻ പറഞ്ഞു, എന്റെ ആ ഭാഗം ഞാൻ വിട്ടേക്കാം, ഏതൊന്നാണോ ഖൈബറിൽ ഉള്ളത്. അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, സത്യം കൊണ്ട് എനിക്ക് അള്ളാഹു മോക്ഷം നൽകിയിരിക്കുന്നു,
എന്റെ തൗബയിൽ ഇതും ഉണ്ട്. ഞാൻ എപ്പോഴും സത്യം പറയുന്നതാണ്, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ മുസ്ലിങ്ങളിൽ ആരെയും അറിയുകയില്ല. ആരാണോ അള്ളാഹു സത്യം പറഞ്ഞതുകൊണ്ട് ഇത്രമാത്രം പരിപെട്ടിട്ടുള്ളത്, ഏതൊരു വിധത്തിലാണോ എന്നെ പരീക്ഷിച്ചത്, അന്ന് മുതൽ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എല്ലാ കാര്യങ്ങളും വിവരിച്ചു. ഇന്നുവരേക്കും ഞാൻ അറിഞ്ഞുകൊണ്ട് കളവ് പറഞ്ഞിട്ടില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നു അള്ളാഹു ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ കളവിൽ നിന്ന് സുരക്ഷിതമായിരിക്കും. അള്ളാഹു തന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വഹി ഇറക്കി. അള്ളാഹു നബിയിലും മുഹാജിറുകളുടെ മേലും അൻസാറുകളുടെ മേലും തൗബ സ്വീകരിച്ചുകൊണ്ട് കുനിഞ്ഞു. ആരാണോ പ്രയാസത്തിൽ അതിനെ പിന്തുടർന്നത്, വളരെ അടുത്ത് തന്നെ അവരിൽ ഒരു വിഭാഗത്തിന്റെ ഹൃദയം വക്രമായി തീരുമായിരുന്നു. എന്നിട്ടും അവരുടെ തൗബ അവൻ സ്വീകരിച്ചു. നിശ്ചയമായോ അവൻ അവർക്ക് വളരെയധികം കരുണയോടുകൂടി തിരിയുന്നവനും കൂടെ കൂടെ കാരുണ്യം കാണിക്കുന്നവനുമാണ്. പറയുന്നു, ഏതായിരുന്നാലും ശേഷം അള്ളാഹു എനിക്ക് ഇസ്ലാമിന്റെ മാർഗദർശനം നൽകി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയൊരു സമ്മാനം അവൻ നൽകിയിട്ടില്ല. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സത്യമായ കാര്യങ്ങൾ വിവരിച്ചു. പറയുന്നു, നന്ദി, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അളവ് പറഞ്ഞില്ല, അതല്ല എങ്കിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു. ഇതുപോലെ അവർ നശിച്ചു പോയി. ആരാണോ കളവ് പറഞ്ഞത്. പിന്നീട് പറയുന്നു, അള്ളാഹു അങ്ങേയറ്റം വെറുപ്പുള്ള വാക്കുകൾ അവർക്ക് വേണ്ടി ഉപയോഗിച്ചു. എന്നാണ് അവർക്ക് വേണ്ടി ഉപയോഗിച്ചത്. ആരാണോ കളവ് പറഞ്ഞത്, അള്ളാഹു പറയുകയുണ്ടായി, നിങ്ങൾ അവരിലേക്ക് തിരികെയാണെങ്കിൽ അവർ നിങ്ങളുടെ മുമ്പിൽ അള്ളാഹുവിനെ കുറിച്ച് സത്യം ചെയ്യും. അള്ളാഹു അവരുടെ ഈ വാഗ്ദാന ലംഘനം കൊണ്ട് ഒരിക്കലും സന്തോഷിക്കുകയില്ല. കാബു പറയുമായിരുന്നു, ഞങ്ങൾ മൂന്ന് പേരുടെയും തീരുമാനം അവരുടെ തീരുമാനത്തെക്കാൾ വളരെ നീണ്ടുപോയി. ആരുടെ കാരണങ്ങളാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത്, ആരാണോ അങ്ങയുടെ മുമ്പിൽ സത്യം ചെയ്യുകയും അവരിൽ നിന്ന് ബൈഅത്ത് വാങ്ങുകയും ചെയ്തത്, അവർക്ക് മഗ്ഫിറത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയും ചെയ്തു. ഞങ്ങളുടെ തീരുമാനം നീട്ടിവെക്കുകയും ചെയ്തു. ഏതുവരെ എന്നാൽ അള്ളാഹു അതിനെക്കുറിച്ച് തീരുമാനം കൽപ്പിക്കുകയും ചെയ്തു. ഈ കാര്യമാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്ന വഅർസലാസത്തില്ലദീന ഖുല്ലിഫു. പറയുന്നു, ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്നിലായി എന്നല്ല, മൂന്നുപേർ യുദ്ധത്തിൽ പിന്നിലായി എന്നല്ല, യുദ്ധത്തിൽ നിന്ന് ഞങ്ങൾ പിന്നിലായി എന്നല്ല ഇതുകൊണ്ടുള്ള ഉദ്ദേശം. മറിച്ച് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തീരുമാനം, ഞങ്ങളുടെ തീരുമാന കാര്യത്തിൽ പിന്നിലായിരുന്നു. ആരാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ സത്യം ചെയ്തത്, അതായത് ഞങ്ങൾ അവരിൽ നിന്ന് വ്യതിരിക്തരായിരുന്നു, ആരാണോ സത്യം ചെയ്യുകയും കളവ് പറയുകയും ചെയ്തത്, ഇതാണ് ഇതുകൊണ്ടുള്ള അർത്ഥം. അതല്ലാതെ യുദ്ധത്തിൽ നിന്ന് പിന്നിലായി എന്നുള്ളതല്ല. ഏതായിരുന്നു പറയുന്നു, ഇതുകൊണ്ടുള്ള ഉദ്ദേശം യുദ്ധത്തിൽ ഞങ്ങൾ പിന്നിലായി എന്നുള്ളതല്ല, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ ഞങ്ങൾ പിന്നിലായിരുന്നു എന്നുള്ളതാണ്. ആരാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്യുകയും അങ്ങയുടെ മുന്നിൽ ഒഴികഴിവുകൾ പറയുകയും ചെയ്തത്, അവരുടെ ഒഴികഴിവുകൾ അവിടുന്ന് സ്വീകരിക്കുകയും ചെയ്തു. ഹദ്രത്ത് ഹിലാൽ ഇബ്നു ഉമയ്യ അമീർ മുആവിയയുടെ ഭരണകാലഘട്ടത്തിൽ വഫാത്തായി. തബൂക്ക് യുദ്ധത്തെക്കുറിച്ച് ഒരു ചുരുങ്ങിയ നോട്ടുണ്ട്, അതുകൂടി വായിക്കാം. തബൂക്ക് മുമ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്, കൂടുതലായി രണ്ടാമതും ഒന്ന് വിവരിക്കാം. തബൂക്ക് മദീനയിൽ ഷാമിലേക്കുള്ള വഴിയിൽ ഉള്ള ഒരു സ്ഥലമാണ്. അത് കച്ചവട സംഘങ്ങൾ സാധാരണ പോകുന്ന വഴിയാണ്. അത് വാദിയുൽ ഖുറാക്കും ഷാമിനും ഇടയുള്ള ഒരു നഗരമാണ്. അതിനെ അസ്ഹാബുൽ ഐക്കയുടെ നഗരം എന്ന് പറയുന്നു. ആരിലേക്കാണോ ഹദ്രത്ത് ഷുഐബ് അലൈഹി ഇസ്ലാം നിയോഗിക്കപ്പെട്ടത്, ഹദ്രത്ത് ഷുഐബ് അലൈഹി ഇസ്ലാം മദീനയിൽ താമസിക്കുന്ന ആളായിരുന്നു. മദീനയിലെ ഓടൊപ്പം തന്നെ അസ്ഹാബുൽ ഐക്കയിലേക്കും അവിടുന്ന് നിയോഗിക്കപ്പെട്ടിരുന്നു. മദീനയിൽ നിന്ന് അതിന്റെ ദൂരം ഏകദേശം 375 ദൂരമാണ്. യുദ്ധത്തിന്, അതായത് തബൂക്ക് യുദ്ധത്തിന് മറ്റു പേരുകളുണ്ട്, ഗസ്വത്തുൽ ഉസ്ര, ജയ്ഷുൽ ഉസ്ര എന്ന് പറയുന്നു, അതായത് പ്രയാസമുള്ള യുദ്ധം, പ്രയാസമുള്ള സൈന്യം. ഗസ്വത്തുൽ ഫസിഹ എന്നും പറയുന്നു, മുനാഫിക്കുകളെ നിന്ദരാക്കുന്ന യുദ്ധമായിരുന്നു ഇത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധിക്ക് ശേഷം ഏറ്റവും ആദ്യത്തെ തബ്ലീഗി കത്ത് കൈസർ റോമനാണ് എഴുതിയിരുന്നത്. അത് എഴുതി ബുസ്രയിലെ ക്രിസ്തീയ ഗവർണർ ഹാരിസ് ബിൻ അബി ഷമർ ഗസ്സാനിക്ക് അയക്കുകയുണ്ടായി. അയാൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദേശം ലഭിച്ചപ്പോൾ അയാൾ ശത്രുത പ്രകടിപ്പിച്ചു, മദീനയെ ആക്രമിക്കും എന്ന് ഭീഷണിപ്പെടുത്തി. ഇത് കാരണം മദീനയിലെ ആളുകൾക്ക്
ഒരു നീണ്ട കാലം വരെ ഈ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഏത് സമയത്തും അയാൾ മദീനയെ ആക്രമിക്കുന്നതായിരിക്കും. ഈ യുദ്ധത്തിന്റെ തയ്യാറെടുപ്പുള്ള കാരണം ഇതാണ്. സിറിയയിലെ നിപ്തി കബീലയിലെ ആളുകൾ എണ്ണക്കച്ചവടത്തിന് വേണ്ടി മദീനയിൽ വരുമായിരുന്നു. അവർ മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ഒരു വാർത്ത ലഭിച്ചു. കൈസര റോം ഒരു സൈന്യം സിറിയയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മറ്റൊരു നിവേദനം, സെർബിയയിലെ ക്രിസ്ത്യാനികൾ കൈസറിലേക്ക് എതിരായി ഈ നുഗോത്വാദിയായ ആൾ നശിച്ചു വരിക്കുന്നു, നൗദുബില്ല. അതുകൊണ്ട് മുസ്ലിങ്ങളെ വരൾച്ച പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ മൃഗങ്ങൾ നശിച്ചു പോയിരിക്കുന്നു. അപ്പോൾ ഒരു വലിയ സൈനിക നേതാവിന്റെ നേതൃത്വത്തിൽ അനേകം ഗോത്രങ്ങളിൽപ്പെട്ട പടയാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 40,000 ഉള്ള ഒരു സൈന്യത്തെ തയ്യാറാക്കി ബൽക എന്ന് പറയുന്ന സിറിയയിലെ നഗരത്തിലേക്ക് അയച്ചു. അതായിരുന്നാൽ ഈ വാർത്തയിൽ ഒരു സത്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ വാർത്ത ലഭിച്ചതുകൊണ്ട് അത് യുദ്ധത്തിന് തയ്യാറെടുപ്പിനുള്ള കാരണമായി തീർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിനെക്കുറിച്ച് വാർത്ത ലഭിച്ചപ്പോൾ ആളുകൾക്ക് അതിനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടാൻ വേണ്ടി കൽപ്പിച്ചു. ഈ സ്ഥലത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞുകൊടുത്തു ഏത് ഭാഗത്തേക്കാണോ യാത്ര ചെയ്യേണ്ടിയിരുന്നത് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്തുന്നതിന് വേണ്ടി. ഇത് അല്ലാമ ഷറഹ് അല്ലാമ സർക്കാനിയിൽ എഴുതിയിട്ടുള്ളതാണ്. സഹാബാക്കളുടെ ത്യാഗം, മുനാഫിക്കുകളുടെ ഗൂഢാലോചനയും ഇതിൽ വെളിപ്പെടുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധത്തിനായി തയ്യാറെടുപ്പ് അറിയിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. മദീനയിൽ ഒരു ഒച്ചപ്പാടുണ്ടായി. സഹാബാക്കൾ കഴിവുള്ളവർ തങ്ങളുടെ കഴിവിന്റെ അങ്ങേയറ്റം വരെ ത്യാഗം ചെയ്തുകൊണ്ടിരുന്നു. നിർബന്ധിതരായിട്ടുള്ളവർ അവരുടെ ആവേശത്തിൽ മാത്രമുണ്ടായിരുന്നു. 100 മൈലുകളുടെ യാത്രയ്ക്ക് വേണ്ടി കാൽനടയായി യാത്ര ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. ഈ യുദ്ധത്തിൽ സാധനങ്ങൾ സമർപ്പിക്കുന്നതിന് ചിലർ വീടുകളിലേക്ക് കൊള്ളുകയായിരുന്നു, ചിലർ തങ്ങളുടെ സാധനങ്ങൾ ഒരുമിച്ച് കൂട്ടുകയായിരുന്നു. എന്നിട്ട് തങ്ങളുടെ യജമാനരുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ നൽകാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏതായിരുന്നാലും ചിലർ അവരുടെ വീടുകൾ പരിശോധിക്കുകയായിരുന്നു, എന്താണ് ലഭിക്കുക ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. അത് മുഖേന ചിലർ കാൽനടയായി യാത്ര ചെയ്യാനും തയ്യാറായിരുന്നു. ചിലരുടെ കയ്യിൽ പാദുകങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു, ഞങ്ങൾക്ക് പാദുകകൾ ലഭിച്ചാൽ ഞങ്ങൾ കാൽനടയായി യാത്ര ചെയ്യാൻ തയ്യാറാണ്, അതല്ലെങ്കിൽ ഞങ്ങളുടെ കാലുകൾ പരിക്ക് പറ്റുകയും ഞങ്ങൾക്ക് നടക്കാൻ സാധിക്കുകയും ചെയ്യുകയില്ല. ഇതായിരുന്നു അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലും അവർക്ക് സംഘടിപ്പിച്ചു നൽകാൻ സാധിക്കുമായിരുന്നില്ല. ഏതായിരുന്നാലും അവരവരുടെ സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ജീവൻ സമർപ്പിക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. ഹസ്രത്ത് ഉമറിനൊരു ചിന്ത ഉണ്ട്. വീട്ടിൽ അനേകം ഒരുപാട് ധനം ഉണ്ട്. അങ്ങനെ അദ്ദേഹം വിചാരിച്ചു ഹസ്രത്ത് അബൂബക്കറിനേക്കാൾ മുൻകടക്കാൻ ഇന്നൊരു അവസരം ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹം തന്റെ പകുതി ധനം കൊണ്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ സമർപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു വീട്ടുകാർക്ക് വേണ്ടി എന്താണ് ഉപേക്ഷിച്ചു വന്നിരിക്കുന്നത്. ഹസ്രത്ത് ഉമർ പറഞ്ഞു പകുതി ധനം കൊണ്ടുവന്നിരിക്കുന്നു, പകുതി ഉപേക്ഷിച്ചു വന്നിരിക്കുന്നു. ഹസ്രത്ത് അബൂബക്കർ തന്റെ മുഴുവൻ ധനവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം സമർപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി വീട്ടുകാർക്ക് വേണ്ടി എന്താ ഉപേക്ഷിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വീട്ടുകാർക്ക് വേണ്ടി അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഉപേക്ഷിച്ചു വന്നിരിക്കുന്നു. ഹസ്രത്ത് ഉമർ ഹസ്രത്ത് അബൂബക്കർ റസൂലുള്ളാഹി തആലാന്റെ മേൽ അസൂയ കാണിച്ചുകൊണ്ട് പറയുകയുണ്ടായി അള്ളാഹുവാണ് സത്യം, ഞാൻ അബൂബക്കറിനേക്കാൾ ഒരു കാര്യത്തിലും ഒരിക്കലും എനിക്ക് മുൻകടക്കാൻ സാധിക്കുകയില്ല. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമും ഈ സംഭവത്തെ വിവരിച്ചിട്ടുണ്ട്. അവിടുന്ന് പറയുന്നു ഒരിക്കൽ നമ്മുടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പണത്തിന്റെ ആവശ്യമുണ്ടായി, അത് പറയുകയുണ്ടായി. അപ്പോൾ ഹസ്രത്ത് അബൂബക്കർ റസൂലുള്ളാഹി തആലാഹു തന്റെ വീട്ടിലെ മുഴുവൻ സാധനങ്ങളും കൊണ്ടുവരികയുണ്ടായി. അതാണ് ഉപേക്ഷിച്ചു വന്നത്. അതിന് മറുപടിയായി പറഞ്ഞു അള്ളാഹും അവന്റെ റസൂലും അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും നാമം ഉപേക്ഷിച്ചാണ് വന്നിരിക്കുന്നത്. ഹസ്രത്ത് ഉമർ റസൂലുള്ളാഹി തആലാഹു പകുതി ധനം കൊണ്ടുവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ഉമർ വീട്ടിൽ എന്താണ് ഉപേക്ഷിച്ചു കൊണ്ടുവന്നത്. പറഞ്ഞു പകുതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹസ്രത്ത് മസീഹ് അസ്സലാം പറയുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അബൂബക്കറിന്റെയും ഉമറിന്റെയും കർമ്മങ്ങളിലുള്ള വ്യത്യാസം അത് തന്നെയാണ് അവരുടെ സ്ഥാനങ്ങളിലുള്ള വ്യത്യാസവും. ഹസ്രത്ത് അബൂബക്കർ തബൂക്ക് യുദ്ധത്തിന്റെ അവസരത്തിൽ തന്റെ മുഴുവൻ ധനവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമക്ഷത്തിൽ സമർപ്പിച്ചു. അതിന്റെ 4,000 ആയിരുന്നു. ഈ അവസരത്തിൽ ഹസ്രത്ത് ഉസ്മാനും ഒട്ടകങ്ങളും കുതിരകളും ധനവും ത്യാഗം ചെയ്യുകയുണ്ടായി. ആ ത്യാഗം കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് പറയുകയുണ്ടായി ഈ ഒരു കർമ്മത്തിന് ശേഷം ഉസ്മാന് ഒരു കർമ്മത്തെക്കുറിച്ചും കണക്കെടുപ്പുണ്ടായിരിക്കുന്നതല്ല. ഈ
കർമ്മത്തിന് ശേഷം ഉസ്മാന്റെ ഒരു കർമ്മത്തെ കുറിച്ചും കണക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതല്ല. മറ്റൊരു നിവേദനം അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നത്തെ ദിവസത്തിന് ശേഷം ഉസ്മാൻ എന്ത് തന്നെ പ്രവർത്തിച്ചാലും അത് ഒരു വിധത്തിലുള്ള നഷ്ടവും ഉണ്ടാക്കുകയില്ല. ഈ കാര്യം അവിടുന്ന് രണ്ട് പ്രാവശ്യം ആവർത്തിച്ചു. ഹദ്റത്ത് അബു അക്കീൽ ഒരു സഹാബിയായിരുന്നു. അദ്ദേഹത്തിന്റെ പക്കൽ യുദ്ധത്തിനായി നൽകാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ ഒരു സൂത്രം ആലോചിച്ചു. രാത്രി കൂലിവേല ചെയ്യാം, കൂലിപ്പണി ചെയ്ത് വയലിന് വെള്ളം നനക്കുക എന്നുള്ള ഒരു ജോലി ഒരാളുമായി തീരുമാനിച്ചു. രാത്രി മുഴുവൻ കിണറിൽ നിന്ന് കയറുകൊണ്ട് വെള്ളം വലിച്ച് വയൽ നനച്ചുകൊണ്ടിരുന്നു. അതിനു പകരമായി അദ്ദേഹത്തിന് രണ്ട് സാഗ, അതായത് 4-5 കിലോ കാരക്ക ലഭിക്കുകയുണ്ടായി. അതിൽ പകുതി അദ്ദേഹം തന്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി നൽകി, പകുതി അള്ളാഹുവിന്റെ മാർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമക്ഷത്തിൽ കൊണ്ടുവന്ന് ത്യാഗം ചെയ്യുകയുണ്ടായി. ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഈ അവസരത്തിൽ തന്റെ പകുതി ധനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമക്ഷത്തിൽ സമർപ്പിച്ചു. അതിന്റെ മൂല്യം 4,400 ദിർഹം ആയിരുന്നു. ഹസ്രത്ത് ആസിം ബിൻ അദി നൂറ് വസ്ക്, ഒരു വസ്ക് എന്ന് പറഞ്ഞാൽ 60 സാ ആയി 2.5 കിലോ ആയിരിക്കും, 2.5 സേർ ആയിരിക്കും, അത്ര ഈത്തപ്പഴം സമർപ്പിക്കുകയുണ്ടായി. അപ്പോൾ മുനാഫിക്കുകൾ പറഞ്ഞു ഇത് കാണിച്ചു കൂട്ടലാണ്. അപ്പോൾ അല്ലാഹു ഈ ഒരു ആയത്തും ഇറക്കുകയുണ്ടായി. ഇതിനെക്കുറിച്ച് ഞാൻ പറയാം. ഏകദേശം ഇത് 14,000 കിലോ, അതായത് 14,000 ടൺ ഈത്തപ്പഴം ആണ് അതിർത്ത് ആസിം സമർപ്പിച്ചത്. ഇത് കണ്ടപ്പോഴാണ് മുനാഫിക്കങ്ങൾ പറഞ്ഞത് കാണിച്ചു കൂട്ടലാണ്. ഞാൻ ഈ കാര്യം കൂടി വിശദീകരിക്കാൻ കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പിശകു മൂലം കാൽക്കുലേഷൻ നടത്തി 600 കിലോ എന്ന് പറഞ്ഞിരുന്നു. 600 കിലോ അല്ല, മറിച്ച് 6,000 കിലോ ആണ്. ഏതായിരുന്നാലും മുനാഫിക്കങ്ങൾ ഈ ഇത് കാണിച്ചു കൂട്ടലാണ് എന്ന് ആരോപണം വെച്ചപ്പോൾ അള്ളാഹു സൂറത്ത് തൗബയിലെ ഈ ആയത്ത് ഇറക്കുകയുണ്ടായി. അല്ലദീന യൽമിസൂനൽ മുതവ്വഈന മിനൽ മുഅ്മിനീന സദഖാതി വല്ലദീന ലാ യജിദൂന ഇലാ ജുഹുദുഹും ഫയസ്ഖറൂന മിൻഹും സഖിറല്ലാഹു മിൻഹും വലഹും അദാബുൻ അലീം. അല്ലദീന യൽമിസൂനൽ മുതവ്വഈന മിനൽ മുഅ്മിനീന ഫീ സദഖാതി വല്ലദീന ലാ യജിദൂന ഇലാ ജുഹുദുഹും ഫയസ്ഖറൂന മിൻഹും സഖിറല്ലാഹു മിൻഹും വലഹും അദാബുൻ അലീം. സത്യവിശ്വാസികളിൽ നിന്ന് ദാനധർമ്മങ്ങളിൽ സ്വമനസാലെ പ്രവർത്തിക്കുന്നവരെയും തങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ സമ്പാദ്യമായും ദാനം ചെയ്യാൻ കണ്ടെത്താത്തവരെയും ആക്ഷേപിക്കുന്നവരാണ് അവർ. അങ്ങനെ അവർ ആ കപട വിശ്വാസികൾ ഇവരെ അപഹസിക്കുകയും ചെയ്യുന്നു. അള്ളാഹു അവരുടെ പരിഹാസത്തിനുള്ള പ്രതിക്രിയ ചെയ്യുന്നതാണ്. അവർക്ക് വേദനാജനകമായ ശിക്ഷയുമുണ്ട്. ഈ മുനാഫിക്കങ്ങൾക്ക്, അതായത് ഇത്തരത്തിലാണ് ഉന്നയിക്കുന്നവർക്ക്, ഈ ആളുകൾക്ക്. ഏതായിരുന്നാലും അതിർത്ത് ഹിലാലുബിൻ ഉമ്മയ്യയെ കുറിച്ചാണ് ഈ കാര്യം വിവരിച്ചത്. അതിർത്ത് ഹിലാലുബിൻ ഉമ്മയ്യയെ കുറിച്ചുള്ള പരാമർശം കുറച്ചുകൂടി ഉണ്ട്, ഇൻഷാല്ലാ അത് പിന്നീട് വിവരിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു അറിയിപ്പ് അറിയിക്കുകയാണ്. വഖഫേനോ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ ഒരു വെബ്സൈറ്റ് അവർ വഖഫേനോവിനായി നിർമ്മിച്ചിരിക്കുന്നു. വഖഫേനോ ഇന്റർനാഷണൽ .org എന്ന പേരിൽ ഇൻഷാല്ലാ അത് ഇന്ന് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഈ വെബ്സൈറ്റിൽ മാതാപിതാക്കൾ തങ്ങളുടെ ജനിക്കാൻ പോകുന്ന കുട്ടിയെ വഖഫേനോ ഉൾപ്പെടുത്താൻ വേണ്ടി എഴുതിയ കത്തിനെ കുറിച്ച്, അതിന്റെ മറുപടികളെക്കുറിച്ച് വകുപ്പുമായി നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാർഗനിർദ്ദേശം നേടാവുന്നതാണ്. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് വഖഫേനോവിന്റെ തഅലീം തർബിയത്തിന് വേണ്ടി എന്റെ മാർഗനിർദ്ദേശങ്ങൾ, അതിനെക്കുറിച്ചുള്ള അറിവും കരസ്ഥമാക്കാവുന്നതാണ്. പിന്നീട് ഈ വെബ്സൈറ്റിൽ ഖലീഫമാരുടെ പ്രസംഗങ്ങളും ഖുത്ബകളും വഖഫേനോവിന്റെ സിലബസുകളും ആൺകുട്ടികളുടെ മാഗസിനായ ഇസ്മായിലും പെൺകുട്ടികളുടെ മാഗസിനായ മറിയമും അതും അതിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ വഖഫേനോ കരിയർ പ്ലാനിങ്ങിന് ഉള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതാണ്. വെബ്സൈറ്റിൽ വഖഫ് പുതുക്കുകയും അതുപോലെ തന്നെ വഖഫേനോ വകുപ്പുമായി തങ്ങളുമായി ബന്ധപ്പെടാനുള്ള അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. വഖഫേനോവിന് ജമാഅത്തിന്റെ ആവശ്യങ്ങളെ കുറിച്ചുള്ള അറിവുകളും അതിൽ ലഭിക്കുന്നതാണ്. ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് അവർ സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണ് അവർക്ക് ജമാഅത്തിന് നല്ല നിലയിൽ സേവനം ചെയ്യാൻ സാധിക്കുക, അതുപോലെ തന്നെ സെക്രട്ടറി വഖഫേനോവിന് അതുപോലെ തന്നെ സംഘാടകർക്ക് ഉള്ള മാർഗനിർദ്ദേശങ്ങളും അതിനുള്ള റിപ്പോർട്ട് ഫോറും ഉണ്ട്. പിന്നീട് വഖഫേനോ വിവിധ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുള്ളത് അതിന്റെ ക്ലിപ്പുകളും, ക്ലാസുകളിൽ വിവിധ ചോദ്യങ്ങൾ ചോദിച്ച അതിന്റെ ക്ലിപ്പുകളും ലഭിക്കുന്നതാണ്. പിന്നീട് വഖഫേനോവിന്റെ കുറിച്ചുള്ള പരിചയം, വഖഫേനോവുമായി സ്ഥിരമായി ബന്ധപ്പെടാനുള്ള
അതിനുള്ള അറിവുകളും അതിലുണ്ട്. പിന്നീട് വിവിധ രാജ്യങ്ങളിലെ ഒഫനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രോഗ്രാമുകളുടെ റിപ്പോർട്ടുകളും ഫോട്ടോകളും അതിൽ ലഭിക്കുന്നതാണ്. ഏതായിരുന്നാലും ഈ വെബ്സൈറ്റ് ഇന്നു മുതൽ ആരംഭിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. വഖഫേനോ ആയിട്ടുള്ളവർ, അതേപോലെ തന്നെ വഖഫേനോവിന്റെ മാതാപിതാക്കൾ, അവർ തീർച്ചയായും ഇതിൽ നിന്ന് പ്രയോജനമെടുക്കുക. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله ان الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وَادْعُوهُ يَسْتَجِبْ لَكُمْ وَلَذِكْرُ اللَّهِ أَكْبَرُ